വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഔദ്യോഗിക പേര് നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇനി മുതൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്നാകും തുറമുഖം അറിയപ്പെടുക. ബ്രാൻഡിംഗിന്റെ ഭാഗമായി ലോഗോയും ഉടൻ പുറത്തിറക്കും. 5,246 കോടി രൂപ സംസ്ഥാന സർക്കാർ ചിലവഴിച്ച സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട്. എന്നാൽ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ആരംഭഘട്ടത്തിൽ കരാർ കമ്പനിയായ അദാനി ഗ്രൂപ്പിന്റെ പേരായിരുന്നു തുറമുഖത്തിന് നൽകിയിരുന്നത്. അദാനി ഗ്രൂപ്പിന്റെ പേരിൽ തുറമുഖം അറിയപ്പെടുന്നതിൽ സർക്കാരിന്റെ അതൃപ്തിയെ തുടർന്ന് ഉഭയകക്ഷി യോഗം വിളിച്ചാണ് പുതിയ പേര് നിർദ്ദേശിച്ചത്. യോഗത്തിൽ ലോഗോ തയ്യാറാക്കുന്നതിനുള്ള ധാരണയിൽ എത്തുകയും ചെയ്തു. ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ളവ ഇനി മുതൽ ഈ പേര് ഉപയോഗിച്ചാകും നടത്തുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് എന്ന പേരിന്റെ കൂടെ സർക്കാരിന്റെയും അദാനി പോർട്സിന്റെയും സംയുക്ത സംരംഭം എന്നുകൂടി ചേർത്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തോടെ ആദ്യ കപ്പൽ എത്തിച്ച് തുറമുഖം പ്രവർത്തന സജ്ജമാക്കാനാണ് പദ്ധതി. കോൺക്രീറ്റ് പാത ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. തുടക്കമെന്നോണം ഏതാനും മീറ്റർ കോൺക്രീറ്റ് നടത്തിയിട്ടുണ്ട്. ഇവ പൂർത്തീകരിച്ച് തുറമുഖത്തിലേക്കുള്ള യാത്രാ സൗകര്യം സുഗമമാക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.